സംസ്ഥാനത്ത് കൊറോണ പ്രതിരോധ നടപടികളുടെ ഭാഗമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടുകൂടി സാമൂഹിക അടുക്കളകൾ സജ്ജമാക്കിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന ഇത്തരം സാമൂഹിക അടുക്കളകൾ വഴിയാണ് ആവശ്യക്കാർക്ക് ഭക്ഷണം എത്തിക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക അടുക്കളകൾക്കായി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കായിരുന്നുവെന്ന ആരോപണവുമായി കൊച്ചി മേയർ സൗമിനി ജെയിൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആരും പട്ടിണി കിടക്കാൻ ഇടവരരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സാമൂഹിക അടുക്കളകൾ ആരംഭിച്ചത്. കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്നാണ് ഇപ്പോൾ സാമൂഹിക അടുക്കളകൾക്ക് പണം കണ്ടെത്തുന്നതെന്നും ഈ സ്ഥിതി തുടർന്നാൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് അടുത്ത മാസത്തെ ശമ്പളം പോലും നൽകാൻ കഴിയില്ലെന്ന് സൗമിനി ജയൻ പറഞ്ഞു. ദിവസവും 10,000 പേർക്ക് സാമൂഹിക അടുക്കളകൾ വഴി ഭക്ഷണം എത്തിക്കുന്നുണ്ടെന്നും ധനസഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ സർക്കാരിനെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും സൗമിനി ജയിൻ പറയുന്നു. സർക്കാരിൽ നിന്നും 600 കിലോ അരി മാത്രമാണ് ലഭിച്ചത്. തനത് ഫണ്ടിൽ നിന്നാണ് അടുക്കളകൾക്ക് പണം കണ്ടെത്തുന്നത്. ഇങ്ങനെ പോയാൽ അടുത്ത മാസത്തെ ശമ്പളം പോലും മുടങ്ങും. മാർച്ച് 26-നാണ് കൊച്ചി കോർപ്പറേഷനിൽ സാമൂഹിക അടുക്കളകൾ തുടങ്ങിയത്. എന്നാൽ ഇത് മതിയാകില്ലെന്ന് ജില്ലാ ഭരണകൂടം വിമർശിച്ചതോടെ കുടുംബശ്രീയുമായി ചേർന്ന് പുതിയതായി 12 എണ്ണം കൂടി ആരംഭിച്ചു. കുടുംബശ്രീ മിഷൻ വഴി 50,000 രൂപ വാഗ്ദാനം ചെയ്തെങ്കിലും അതും ലഭിച്ചില്ലെന്ന് സൗമിനി ജയൻ പറയുന്നു. എന്നാൽ ഇനിയും സഹായം ലഭിച്ചില്ലെങ്കിൽ കോർപ്പറേഷൻ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്ന് മേയർ തന്നെ പറയുന്നു. അതേസമയം കേരളത്തിൽ കൊറോണ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മെയ് 15 വരെ ഭാഗികമായി ലോക്ക്ഡൌൺ തുടരാനാണ് നീക്കം. കോട്ടയം, ഇടുക്കി, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകൾ റെഡ് സോണിൽ തന്നെ തുടരും. കേരളത്തിൽ കഴിഞ്ഞ 13 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കോട്ടയത്ത് 6 പേർക്കും ഇടുക്കിയിൽ 4 പേർക്കും പാലക്കാട്, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെയും 481 പേർക്കാണ് രോഗം ഭേദമായത്. അതിൽ 121 പേർ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്താകമാനം 6 സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌൺ വീണ്ടും നീട്ടണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അനുമതി നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. സാമൂഹ്യ അടുക്കളയ്ക്കായി 50,000 നൽകുമെന്ന സർക്കാർ വാഗ്ദാനമാണ് പാഴ്വാക്കായിരിക്കുന്നത്. മേയറിന്റെ ആരോപണത്തിലൂടെ 1 രൂപ പോലും നൽകിയിട്ടില്ല എന്ന് തെളിയുകയാണ് ഇവിടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.